ഓം ശാന്തി. ഇന്ന് ജനുവരി 26 നമ്മളെല്ലാവരും ആനന്ദിക്കുന്ന ദിവസം. എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഭാരതത്തിന് ഒരു ഭരണഘടനയുണ്ടായി. ഭാരതാംബ ഒരു രാഷ്ട്രമായി മാറിയ ദിവ്യ ദിവസമാണ് ഇന്ന്. ഇന്നും നമ്മൾ ആ റിപ്പബ്ലിക് ഡേ എന്ന പേരിൽ ആ പുണ്യദിനത്തിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ഭാരതീയനും സ്വതന്ത്രമായ ദിവസം നമുക്കിഷ്ടമുള്ള മാതിരി ആഹാരം കഴിക്കാനും ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാനും ഇഷ്ടമുള്ളതുപോലെ കർമ്മങ്ങൾ ചെയ്യാനും സ്വാതന്ത്ര്യം ലഭിച്ച ആ ലഭിച്ചതിന് ഒരു നിയമം കൊണ്ട് സുരക്ഷ കിട്ടി ഒരു രാഷ്ട്രമായി ബഹുമതി കിട്ടിയ വിശിഷ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. അതാണ് റിപ്പബ്ലിക് ഡേ ആയി ഇന്നും നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഭാരതാംബയ്ക്കൊരു നല്ലൊരു സ്റ്റാറ്റസ് കിട്ടാനും ഉയർന്ന ഒരവസ്ഥ എത്താനും ഭാരതം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഭാരതീയരായ നമ്മുടെ സഹോദരങ്ങൾ, ലക്ഷോപലക്ഷം സഹോദരങ്ങൾ അവരുടെ ജീവിതം ആഹുതി ചെയ്തതിൻ്റെ അനന്തരഫലമാണ്. അവരോടുള്ള ബഹുമാനം, ഭാരതാംബയുടെ മാനം കാക്കാൻ വേണ്ടി ഇന്നും നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ അവരെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയ സംസ്കൃതി ലോകത്തിലെന്നും ഉയർത്തിപ്പിടിക്കപ്പെട്ട സംസ്കൃതിയാണ്. ഭാരതാംബ എല്ലാവരും എന്നും ഉറ്റുനോക്കുന്ന വിശിഷ്ടമായ അമ്മയാണ്. ആ അമ്മയുടെ സംസ്കൃതി ഓരോ പൗരനും സുഖം നൽകുന്നതാണ്. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും സുഖം നൽകുന്നതാണ്. അപ്പോൾ ഈ ഭാരതാംബയെ സൃഷ്ടിയുടെ സ്വർണ്ണപക്ഷിയാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ളൊരു ആത്മാഹുതി ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് ആത്മാഹുതി? നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മുടെ സഹോദരങ്ങളെ വേദനിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലെ ചെറിയ ചെറിയ ദുസ്വഭാവങ്ങൾ, ആസുരിക സംസ്കാരങ്ങൾ, ദുർവികാരങ്ങൾ, മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മളെ തന്നെ നെഗറ്റീവ് ആക്കുന്ന, ചുറ്റുപാടും നെഗറ്റീവ് ഊർജം വിതരുന്ന നമ്മുടെ ഉള്ളിലെ നെഗറ്റീവായ ഊർജങ്ങളെ മുഴുവൻ ഹോമിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹോമിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജിയെ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. സർവശക്തിവാനുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയുടെ ശക്തിയെ വളർത്തുമ്പോൾ സാഹചര്യാനുസാരം, സമയാനുസാരം നമ്മുടെ ഉള്ളിലുള്ള അസുരിക വികാരങ്ങളെ ഹോമിക്കാനും അങ്ങനെ ഭാരതീയ സംസ്കൃതി ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും നൽകാനും ഭാരതാംബയെ സൃഷ്ടിയുടെ സ്വർണ്ണപക്ഷിയാക്കിക്കൊണ്ട് സുഖം എല്ലാവർക്കും നൽകാനും നമുക്ക് സാധിക്കും. എപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഗുണങ്ങളെ കൊണ്ടുവരുന്നതിൽ നമ്പർ 1 മാറുന്നു, ഈ പ്രകൃതിയും പ്രപഞ്ചവും എല്ലാവരും നമ്മളെ പൂർണ്ണമായും മാനിക്കുകയും നമ്മൾ ഓരോരുത്തരും സൃഷ്ടിയുടെ തന്നെ രാജാവെന്ന പോലെ ഉയർന്നൊരു സുഖം അനുഭവിക്കാനും സാധിക്കും. രാജാവാണ് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത്, ഉള്ളവനെ കൊടുക്കാനാകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഗുണങ്ങൾ നിറച്ചാൽ മാത്രമാണ് നമുക്കും മറ്റുള്ളവർക്ക് നൽകാനാകുക. ഇന്നത്തെ ഒരു ശുഭദിനത്തിൽ ഭാരതാംബയെ സൃഷ്ടിയുടെ ഒരു സ്വർണ്ണപക്ഷിയാക്കാനും സർവർക്കും സുഖം നൽകുന്ന ഒരു അമ്മയാക്കാനുമുള്ള ആ ദിവ്യഗുണങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, ദിവ്യഗുണങ്ങളെ വളർത്താൻ, അവഗുണങ്ങളെ സംഹരിക്കാൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് പ്രതിജ്ഞയെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വലിയൊരു കർത്തവ്യത്തിലേക്ക് പങ്കാളിയാകാനും നിങ്ങളുടെ ജീവിതത്തിലെ ഗുണങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് സുഖം കൊടുക്കാനും നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങൾക്കും മറ്റുള്ളവർക്കും താളാക്കി മാറ്റാനും സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഹാപ്പി റിപ്പബ്ലിക് ഡേ. ജയ് ഹിന്ദ്.